ഹലോ എവരിവൺ, ജി എഫ് എച്ചിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഗാർഡൻ വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഒരു ഗാർഡൻ വീഡിയോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഗാർഡൻ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ചെടി എന്ന് പറയുന്നത് നമ്മുടെ ക്രീപ്പിംഗ് മെലസ്റ്റോമ എന്ന് പറയുന്ന ഒരു നാട്ടുംപുറത്ത് കാണപ്പെടുന്ന ഒരു നാടൻ ചെടിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നിങ്ങൾ ഇതിൻ്റെ ലാസ്റ്റിലെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മെലസ്റ്റോമ എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കാരണം ധാരാളം ഹൈബ്രിഡ് ആയിട്ടുള്ള, ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നിറവിന്യാസത്തിലുള്ള വളരെയേറെ മൂന്നാല് കളറുകളിൽ നമുക്ക് നേഴ്സറികളിലൊക്കെ ലഭ്യമായിട്ടുള്ള ഒരു ചെടിയാണ്. ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു ചെടിയായിരുന്നു. ഇപ്പോഴതിൻ്റെ പ്രൗഢി അത്ര കുറവാണ്. എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെയും പൂക്കൾ എന്നും കാണാൻ വേണ്ടി താല്പര്യമുള്ളവർക്കൊക്കെയും ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ബുഷ് രൂപത്തിലോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പരിപാലിച്ചുകൊണ്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ് മെലസ്റ്റോമ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ധാരാളം യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവയുടെ നാടൻ വെറൈറ്റിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ചെടി എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് നമ്മുടെ മെലസ്റ്റോമയുടെ നാടനാണ്. ഇതാണെന്നൊരു നമ്മുടെ ക്രീപ്പിങ്ങിന്നോ ക്ലൈമ്പിങ്ങിന്നോ ഒക്കെ നമുക്കിതിനെ പലരും പല രീതിയിലാണ് ഇതിനെ പറയപ്പെടാറുള്ളത്. എന്നിരുന്നാലും ഇതിൻ്റെ നാടൻ പേര് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന പേര് എന്ന് പറയുന്നത് കലംപൊട്ടി എന്നുള്ള പേരാണ് ഇതിന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെ നമുക്കിപ്പം ധാരാളം സൈറ്റുകളിൽ ഇവ സെയിലിന് തയ്യാറായി വരുന്നുണ്ട്. അപ്പോൾ ഇവയാണെങ്കിൽ നമ്മുടെ പാറപ്രദേശത്തോട് ചേർന്നൊക്കെയും ഉഷ്ണമേഖലാ സ്ഥലത്തോടൊക്കെ ചേർന്നൊക്കെയും അതേപോലെ തന്നെ വെള്ളച്ചാട്ടത്തിനോടൊക്കെയും ചേർന്നൊക്കെയുമാണ് ഇവ കാണപ്പെടാറുള്ളത്. ഇവ തിരിച്ചറിയുന്നത് ഇവയുടെ പൂവ്, എല്ലാം മെലസ്റ്റോമകളുടെ പൂവ് ഇതേപോലെ തന്നെയായിരിക്കും. ഒരു അഞ്ചിതൽ പൂവ്, നമുക്ക് ആവശ്യമുള്ള വയലറ്റിൻ്റെ പല ഷെയ്ഡുകളോ അല്ല എങ്കിൽ വൈറ്റിലൊക്കെ ആയിരിക്കും നമുക്ക് ലഭ്യമാകുന്നത്. ഇത് വളരെ ചെറിയതായിട്ടുള്ള പൂവാണ്, അഞ്ചിതളാണ്, ഒറ്റ ദിവസം മാത്രമേ ഇതിന് ലൈഫുള്ളൂ. നമ്മളിത് തുടുമ്പോൾ തന്നെ ഇത് പൊഴിഞ്ഞു പോകും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പൂക്കൾ കൂമ്പും. ഇതൊക്കെയാണ് ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അതിൽ നിന്ന് ഞാനിപ്പം കട്ട് ചെയ്തെടുത്തിരിക്കുന്ന മൂന്നാല് തലപ്പുകളാണ്. ഇതുണ്ടല്ലേ, ഇതാണ് അതിൻ്റെ പൂമുട്ട എന്ന് പറയുന്നത്. പൂമുട്ടിന് താഴെയായിട്ട് അത് അതിൻ്റെ വിത്തുണ്ട്. അപ്പോൾ ഈ വിത്ത് വിളഞ്ഞ് പൊട്ടിയതിന് ശേഷമാണ് ഇതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വിത്തിരിക്കുന്ന ഷേപ്പ് ഒരു കലത്തിൻ്റെ ഷേപ്പ് ആയതുകൊണ്ടാണ് ഇതിനെ കലം പൊട്ടി എന്ന് പറയുന്ന പേരിലും പണ്ട് പറയപ്പെടാറുണ്ടായിരുന്നത്. ഇത് നാടൻ പേരാണ് ഈ സാധനം എന്ന് പറയുന്നത്. പല സ്ഥലത്തും പല പേരുകളിൽ ഇവ അറിയപ്പെടാറുണ്ട്. ഇതിനെ അത്ര വലിയ പ്രാധാന്യത്തോടെ ആൾക്കാരങ്ങനെ ശ്രദ്ധിക്കാറില്ല. എന്നിരുന്നാലും നമ്മുടെ മെലസ്റ്റോമയൊക്കെയും ശ്രദ്ധ നേടിയ സമയത്ത് ഇതും ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഹണ്ടിങ് ആണ് ആൾക്കാർ കൂടുതലായും ചെയ്യുന്നത്. അതായത് നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന ചെടികളിലെ അതിനോട് സാമീപ്യമുള്ളതോ അല്ലെങ്കിൽ അവയുടെ ആദ്യത്തെ നാടൻ ഇനങ്ങളൊക്കെയും ശേഖരിക്കാൻ വേണ്ടി ആൾക്കാർ താല്പര്യപ്പെടുന്നതുകൊണ്ട് തന്നെ ഇവയ്ക്കൊക്കെയും ഇപ്പം ധാരാളം പ്രചാരമേറുകയും അതേപോലെ തന്നെ ധാരാളം ആൾക്കാർ വാങ്ങിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവ മറ്റു മെലസ്റ്റോമയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉയരം വെച്ച് പോകാത്തവയാണ്. ഇത് ഈ നിലത്തോട് അല്ലെങ്കിൽ നമ്മുടെ ഈ പുല്ലിനോടൊക്കെ സാമീപ്യപ്പെടുത്തി ആ ഒരു ലെവലിൽ കടക്കാൻ താല്പര്യപ്പെടുന്നതാണ് ഇവയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ മെലസ്റ്റോമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇതിനെ ആൾക്കാർ കൂടുതൽ ഡിമാൻഡിലേക്ക് എത്തുന്നുണ്ട്. അതായത് കൂടുതൽ ആൾക്കാർ ഇതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു കളറിൽ മാത്രമേ ഉള്ളൂ. ഈ വയലറ്റിൻ്റെ ഒരു ഓർക്കിഡ് ഷീഡ് എന്ന് പറയുന്ന ഈ കളറിലും ആണ് ഇവ പ്രധാനമായും കാണപ്പെടാറുള്ളത്. ഇവ ഒരു ദിവസത്തേക്ക് മാത്രമായിരിക്കും ഇവയുടെ പൂവുണ്ടാകുന്നത്. ഇന്ന് വിടർന്ന് ഇന്ന് വൈകുന്നേരം തന്നെ അത് കൊഴിഞ്ഞു പോകും. അതേസമയം നമുക്ക് ഇതിപ്പം വെള്ളത്തിൻ്റെ സാമീപ്യമൊക്കെ ഉള്ള സ്ഥലത്താണ് ഇത് നിൽക്കുന്നത്. നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ആ രീതിയിലാണ്. അപ്പോൾ നമ്മൾ വെള്ളമില്ലാത്ത നമ്മുടെ വീടുകളിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് വെള്ളം കൊടുത്തുകൊണ്ട് നമുക്കിത് ഏത് കാലാവസ്ഥയിലും ഇവയെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. നാച്ചുറലായിട്ട് വളരുന്നതെന്ന് പറയുന്നത് ഇവ വെള്ളം കിട്ടുന്ന ഏത് സമയത്താണോ ആ സമയത്തായിരിക്കും ഇവ കൂടുതലായിട്ടും വളർച്ച ഉണ്ടാകുന്നത്. ഈ മഞ്ഞുകാലം മഴക്കാലമൊക്കെ തുടങ്ങിയ സമയത്തായിരിക്കും ഇത് കൂടുതലായിട്ടും തൈകളുണ്ടാകാറുള്ളത്. അപ്പോൾ ഈ വേനൽ ഭയങ്കരം കൂടിയ വേനൽക്കാലമാകുന്ന സമയത്ത് ഇവയെ നശിച്ചു പോയി, അല്ലെങ്കിൽ നമ്മൾ ഇവയെ മണ്ണിന് മേളിൽ കാണാതിരുന്നാലും അടുത്ത മഴയോടുകൂടി ഇവ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ കായകളിലുള്ള വിത്തുകൾ ഇത് ഈ മണ്ണിൽ വീണ് കിടക്കുകയും അതിനനുകൂല കാലാവസ്ഥ എത്തുന്ന സമയത്ത് അത് പൊട്ടി കിളുത്ത് എടുക്കുകയുമാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവയുടെ വിത്തുകൾ
നമുക്ക് കളക്ട് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ മണ്ണി പടരുന്ന രീതിയിൽ ധാരാളം വേരുകൾ ഇറങ്ങുന്നുണ്ട് തണ്ടിയും തന്നെ. അത് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പുതിയ തൈകൾ കിളിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. വളങ്ങളാണെന്ന രീതിയിൽ നമുക്ക് ഏതെങ്കിലും ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ജൈവവളം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. ഇതുപോലെ ഈ കാട് സൈഡിലും അല്ലെങ്കിൽ മലപ്രദേശത്തൊക്കെ നിൽക്കുന്ന സാധനത്തിനൊന്നും വലിയ വളങ്ങളൊന്നും കൊടുക്കാറില്ല. വലിയ വളം കൊടുത്തു കഴിഞ്ഞാൽ ചെടി നല്ല രീതിയിൽ ഗ്രോത്ത് കയറിപ്പോവും. അപ്പോൾ അന്നേരം കാണാൻ ഒരു ലുക്കിന് പകരമായിട്ട് ചെടി ആർത്ത് വളരാനായിരിക്കും, അതായത് പൂവ് കുറഞ്ഞ് ആർത്ത് വളരാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മിതമായ രീതിയിലുള്ള വളം കൊടുത്ത് നമുക്ക് വീടുകളിൽ ഇവയെ വളർത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവയെ നമുക്കാണെങ്കിൽ നാടൻ മെലസ്റ്റോമയെന്നോ അല്ലെങ്കിൽ ക്രീപ്പിംഗ് മെലസ്റ്റോമയെന്നോ അല്ലെങ്കിൽ ക്ലൈംബിംഗ് മെലസ്റ്റോമയെന്നോ തുടങ്ങിയ പേരുകളിലൊക്കെ ഇപ്പോൾ പല പേരുകൾ അറിയപ്പെടാറുണ്ട്. എന്നിരുന്നാലും ഇതിനെ മലബാർ മെലസ്റ്റോമ എന്നുള്ള പേരും ഇവയ്ക്ക് പറയപ്പെടാറുണ്ട്. കാരണം നാടനായതുകൊണ്ട് തന്നെ ആ ഒരു പേരും പറയപ്പെടാറുണ്ട്. ഇവയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ ഓരോ പ്രാദേശികമായി വളരെയേറെ പേരുകളുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പേരുകൾ അല്ലെങ്കിൽ നിങ്ങൾ കാക്കലി ചെടി പരിചയമുണ്ടെങ്കിൽ ആ നിങ്ങളുടെ സ്ഥലത്ത് പറയപ്പെടുന്ന പേരുകൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവയെ നമുക്കാണെന്ന രീതിയിൽ ചെടിച്ചട്ടികളിലോ അല്ലെങ്കിൽ ലോൺ പോലെയോ നമുക്ക് ഇവയെ വീടുകളിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിലാണ് വളർത്തുന്നതെന്ന് വരില്ല, നല്ല രീതിയിൽ ബുഷ് ചെയ്ത് നമ്മുടെ ചെടിച്ചട്ടി നിറഞ്ഞ് ഒരു കവർ ചെയ്ത് നിൽക്കാൻ ഇവ വളരെയേറെ ഇഷ്ടപ്പെടുന്നതായത് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കുമ്പം ധാരാളം ഒരു ചട്ടി നിറച്ച് നമുക്ക് പൂ കിട്ടുന്നതായിട്ട് നമുക്ക് ആ രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. അല്ല, ലോണിന് പകരമാണ് ഇത് വയ്ക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്ന് വരില്ല, ആ ഒരു പ്രദേശം മൊത്തം ഇവ വളർന്നു കയറുകയും അത് മൊത്തം അരിപൊരി പോലെ നമ്മുടെ പൂക്കളായിട്ട് നിൽക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ വെള്ളത്തിൻ്റെ നന ശ്രദ്ധിച്ച് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ വെള്ളത്തിൻ്റെ നന കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ചെടിയെ നല്ല രീതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കെയറും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഇവയുടെ ഏറ്റവും കൂടുതലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇവയാണെന്നൊരു പുഴുവിൻ്റെ ആക്രമണം ചിലപ്പോൾ ഈ പൂക്കളിലുണ്ടാകാറുണ്ട്. അപ്പോൾ അത് ഈ കൂട്ടമായി നിൽക്കുന്നതുകൊണ്ട് മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ വീടുകളിലൊന്നും വരുമ്പോൾ വലിയ പ്രശ്നമൊന്നും കാണിക്കാറില്ല. അതേപോലെ തന്നെ വലിയ വെയിലൊന്നും വേണ്ട ഇവയ്ക്ക്, ഒരു ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവ വളരാൻ താല്പര്യപ്പെടുന്നത്. നമുക്ക് ഈ വെള്ളം കിട്ടുന്ന രീതിയിൽ വളർത്തുന്ന സമയത്ത് കുറച്ച് വെയിലായാലും കുഴപ്പമില്ല. എന്നിരുന്നാലും വളരെ ശക്തിയേറിയ വെയിൽ ഇതിനത്ര ഇഷ്ടമുള്ള ഒരു പരിപാടിയല്ല, ഒരു അല്പം ഷെയ്ഡിലൊക്കെ വളരാനാണ് ഇവ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചെടിയുടെ അല്ലെ കലംപൊട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ മലബാർ മെലസ്റ്റോമ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രീപ്പിംഗ് മെലസ്റ്റോമ എന്ന് പറയുന്ന ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരം കാർഷിക സ്വന്തമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോട് പ്രസ് ചെയ്യുക. താങ്ക് യു.